മികച്ച നടനുള്ള പുരസ്കാരത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മമ്മൂട്ടി അവസാന റൗണ്ടിൽ. മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് പുരസ്കാരത്തിന് വേണ്ടി മത്സരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം, റൊഷാഖ് എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിയെ പരിഗണിക്കുന്നത്. കാന്താരയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിയെ ദേശീയ നടനുള്ള അവാർഡിനായി പരിഗണിക്കുന്നത്. പുരസ്കാര പ്രഖ്യാപനം ഈ മാസം ഉണ്ടാകും. പ്രേക്ഷകർ 2022 ഏറ്റെടുത്ത മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു നൻപകൽ നേരത്ത് മയക്കം, റോഷാഖ്, പുഴു എന്നിവ. മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയത്തെ മറ്റൊരു തലത്തിലെത്തിച്ച സിനിമയായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. രണ്ട് അന്തരത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെ തൻ്റെ ഭാവാഭിനയത്തിലൂടെയും ശരീരഭാഷയിലൂടെയും മമ്മൂട്ടി പ്രതിഫലിപ്പിക്കുകയായിരുന്നു. തിയേറ്ററിൽ നൻപകൽ നേരത്ത് മയക്കത്തിന് വൻ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും IFFK പോലുള്ള വേദികളിൽ തിരയിളക്കമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിച്ചു. അതിന് പ്രധാന കാരണം ലിജ ജോസ് പല്ലിശ്ശേരിയിൽ പീർന്ന മമ്മൂട്ടി ചിത്രം എന്നതുകൊണ്ടുകൂടിയായിരുന്നു. മികച്ച നിരൂപണ പ്രശംസ നേടിയ സിനിമയിൽ മമ്മൂട്ടിയുടെ ഇരട്ട വേഷപകർച്ച തന്നെയാണ് വേറിട്ട് നിർത്തിയത്. ഉള്ളിലെരിയുന്ന പകയുമായി മരിച്ചുപോയ വ്യക്തിയുമായി നിഴൽ യുദ്ധം ചെയ്യുന്ന ലൂക്ക് ആൻ്റണി എന്ന സൈക്കോ കഥാപാത്രമാണ് റോഷാക്കിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത്. 2022 സെപ്റ്റംബർ 30 തിയേറ്ററുകളിലെത്തിയ കാന്താര പ്രഷർ ഏറ്റെടുത്തിരുന്നു. ഇതുവരെ കാണാത്ത ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ അമ്പരിപ്പിച്ചിരുന്നു. ചിത്രത്തിൻ്റെ ക്വാളിറ്റി മറ്റു ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യാൻ കാരണമായി. കേരളത്തിലടക്കം വമ്പൻ കളക്ഷനോട് എത്തിയ ചിത്രം ഇന്ത്യക്ക് പുറത്തും ചർച്ചയാവുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കുവാനുള്ള ബഹുമതിയും കാന്താര നേടിയിരുന്നു. ചിത്രത്തിന് എത്രത്തോളം സ്വീകാര്യത നേടി എന്നതിൻ്റെ ഉദാഹരണമാണിത്. അതായത്, കാന്താര എന്ന സിനിമയിൽ പറയുന്ന കാര്യങ്ങൾക്ക് മുൻപ് എന്ത് നടന്നു എന്നുള്ളതാണ് പുതുചിത്രത്തിലൂടെ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. KGF 1, KGF 2, സാലാർ പോലുള്ള പാൻ ഇന്ത്യൻ ഹിറ്റുകൾ ഒരുക്കിയ ഹോംബാലെ ഫിലിംസാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം.